കേരള പോലീസിൻ്റെ പുതിയ പരിപാടിയായ വാച്ച് യുവർ നൈബർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ട്രോളായും വിമർശനത്തിനുമൊക്കെ ഇടയാക്കി. അയൽക്കാരെ ശ്രദ്ധിക്കുക, അയൽക്കാരെ പരിശോധിക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന ആ വാക്ക് അത് വിവിധ ചിത്രങ്ങളിലെ വിവിധ സ്ക്രീൻഷോട്ടുകൾ വെച്ചുകൊണ്ടാണ് ട്രോളായി പ്രവഹിച്ചത്. യഥാർത്ഥത്തിൽ എത്ര നല്ല ഉദ്ദേശത്തോടെ ആസൂത്രണം ചെയ്തതാണെങ്കിലും അതിൻ്റെ തലക്കെട്ട് അത് മറ്റൊരു സന്ദേശം നൽകുന്നു എന്നതാണ് വാസ്തവം. നൈബർഹുഡും അതുപോലെ തന്നെ ഇടവഴികളും നാടും നാട്ടുമ്പുറവുമൊക്കെ പരസ്പരം മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതുമൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ അതിനെ കുറച്ചുകൂടി ഭംഗിയായി ടൈറ്റിൽ ചെയ്യാമായിരുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരള പോലീസിൻ്റെ പുതിയ പരിപാടിയാണ് വാച്ച് യുവർ നൈബർ. നിങ്ങളുടെ അയൽക്കാരനെ ശ്രദ്ധിക്കുക, അയൽക്കാരനെ പരിശോധിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സത്യം പറഞ്ഞാൽ മലയാളിയുടെ ഒരു ഇഷ്ടപ്പെട്ട വിനോദമാണിത്. ഇത് പ്രത്യേകിച്ച് പോലീസ് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നാട്ടുമ്പുറത്തും നഗരങ്ങളിലുമൊക്കെ ഒരുപാട് ഇതിൽ താല്പര്യമുള്ള ആളുകൾ അവരവരെ നോക്കാതെ അയൽപ്പക്കങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെ എന്തെങ്കിലും അനക്കം കേൾക്കുന്നോ, ആരെങ്കിലും വരുന്നോ, വരുന്നവരാരാണ്, പോകുന്നവരാരാണ്, എന്തിനാണ് വന്നത്, അവിടുത്തെ പെൺകുട്ടി മൊബൈലിൽ സംസാരിക്കുന്നുണ്ടോ, രാത്രി മെസ്സേജ് അയക്കുന്നുണ്ടോ, ഇതെല്ലാം മലയാളികൾ സ്വന്തം മക്കളെയും സ്വന്തം വീടിനെയും നോക്കാതെ വളരെ താല്പര്യപൂർവ്വം ആയാസപ്പെട്ട് പരിശോധിക്കുന്ന അയലത്തെ വിശേഷങ്ങളാണ്. ഇനി അതെല്ലാം പോരാഞ്ഞ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ചിലരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ നോക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ മാനദണ്ഡങ്ങൾ വേറൊന്നുമല്ല. ചെറുപ്പക്കാരായ വീട്ടമ്മമാരാണെങ്കിൽ, അവരുടെ ഭർത്താക്കന്മാർ വിദേശ രാജ്യത്തോ മറ്റോ ആണെങ്കിൽ, അല്ലെങ്കിൽ വിധവയാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായി ഒരുങ്ങി ചിരിച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇടയ്ക്കിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഓട്ടോ വിളിച്ചോ വാഹനത്തിലോ പോകുന്നവരൊക്കെ ആണെങ്കിൽ, ഈ അയൽക്കാരുടെ ശ്രദ്ധ എപ്പോഴും അവരുടെ മേലുണ്ടാവും. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും മനസ്സില്ലാത്തവണ്ണം നോക്കിയിരിക്കുന്ന ഒട്ടേറെ മലയാളികളുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു തനിമയും പ്രത്യേകതയുമാണ്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വീടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യരറിയാതെ പോകുന്നതും. എന്നു മാത്രവുമല്ല, ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ഏറ്റവും കുറച്ച് ചിന്തിക്കുന്നത് അവനവനെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതലുള്ള ചിന്ത മറ്റുള്ളവരെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ നോക്കിയാൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഗവർണർ മുതൽ താഴോട്ട്, അതുപോലെ തന്നെ രാഷ്ട്രപതി മുതൽ ഇങ്ങി താഴേയറ്റം വരെ, പിന്നെ അതുപോലെ ഓരോ സ്ഥലത്തും രക്ഷപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ, നന്നായി ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നൊരു കാലമാണ്. ഇനി അത് ഒരു സ്ഥാപനവൽക്കരിച്ച് ഒരു പരിപാടിയുടെ തലക്കെട്ടാക്കി അങ്ങോട്ട് കൊടുത്താൽ വളരെ സന്തോഷപൂർവ്വം ഇതുപോലെ ധാരാളം ഫോൺ കോളുകൾ കൊണ്ട് ചിലപ്പോൾ പോലീസ് പൊറുതി മുട്ടിയെന്ന് വന്നേക്കും. എന്തെല്ലാം വിവരങ്ങൾ ആളുകൾ പങ്കുവെക്കുമെന്നറിയോ? ഇനി അതിൻ്റെ വേറൊരു വേർഷനാണ് ഈ സ്ഥാപനങ്ങളിലെയൊക്കെ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾ. തൊട്ടപ്പുറത്ത് സീറ്റിലിരിക്കുന്ന ആളാണ് ഈ അടുത്തിരിക്കുന്നവനെക്കുറിച്ച് എന്തൊക്കെ ചോദിക്കണമെന്ന് പുറത്തുള്ളവന് പറഞ്ഞു കൊടുത്ത് ചോദ്യം വരെ തയ്യാറാക്കി കൊടുക്കുന്നത്. എന്നിട്ട് അതും ഈ പറഞ്ഞതുപോലെ പുറത്തുനിന്നൊരാളിനെ കച്ച കെട്ടി കൂലിക്കിറക്കിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഇടിയിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും മറ്റുള്ളവരെക്കുറിച്ചുള്ള ഉത്കണ്ഠയും മലയാളിയുടെ ഒരു പ്രത്യേക പരിഗണനയുമാണ് എന്നതാണൊരു സത്യം. എന്നാൽ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഈ പദ്ധതിയിലൂടെ ആലോചിച്ചത് എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഇന്ന് ഈ അയൽ വീടുകളിൽ ആളുകൾ ആത്മഹത്യ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് അറിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില വീടുകൾ പട്ടിണിയായാൽ ഒട്ടുമേ അറിയാതെ പോകുന്നു. കിടപ്പ് രോഗികൾ പല സ്ഥലങ്ങളിലും കിടന്ന് ഉറുമ്പരിക്കുമ്പോഴാണ് പലയിടങ്ങളിലും അറിയുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒരുത്തൻ മദ്യപിച്ച് അകാരണമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥിതി വരുന്നു. വഴിവക്കിലും പുറത്തും ചുറ്റുപാടുകളിലുമൊക്കെ പലപ്പോഴും അറിയാത്തവരും അതുപോലെ തന്നെ അന്യദേശക്കാരായവരുമൊക്കെ പലയിടങ്ങളിൽ നിൽക്കുമ്പോൾ അതൊന്നും നമ്മുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരു ശൈലി ഉണ്ടാക്കുന്ന ക്രിമിനൽ മനോഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പറഞ്ഞപ്പോൾ വാച്ച് യുവർ നൈബർ എന്നായിപ്പോയി. എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇത് കേട്ട് ഈ വിദഗ്ധന്മാരായ ആളുകൾ ചിരിച്ചിട്ടുണ്ടാവും. പോലീസിന് ഇപ്പോഴാണ് ഈ ബുദ്ധി തോന്നിയത്. ഞങ്ങളൊക്കെ എത്രയോ നാളുകളായി ഇതുപോലെ ആരെയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാകും ചിന്തിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ അതിനെ ടൈറ്റിൽ ചെയ്യേണ്ടിയിരുന്നത് വാച്ച് യുവർ സെൽഫ് ആൻഡ് കെയർ യുവർ നൈബർഹുഡ് എന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സൊസൈറ്റിക്ക്
എന്തെല്ലാം ഗുണകരമാണ്. നിങ്ങൾക്ക് തന്നെയും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ചുറ്റുപാടുകൾക്കും നിങ്ങൾ ഓരോരുത്തരും എന്ത് ദോഷമുണ്ടാക്കുന്നു, ഇതൊക്കെയാണ് ആത്മാർത്ഥമായി പരിശോധിക്കപ്പെടേണ്ടത്. കൂടാതെ കെയർ യുവർ നൈബർഹുഡ്, നിങ്ങളുടെ പരിസരത്തെ ചുറ്റുപാടിനെ ഒന്ന് കരുതുക. ആ കരുതലിലുണ്ട് എല്ലാം. കരുതുക എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ വാക്കിന് ഒരുപാട് മാനമുണ്ട്, സഹായമുണ്ട്. പട്ടിണിയിൽ സഹായിക്കുന്നവരുണ്ട്, കുഴപ്പങ്ങളുണ്ടായാൽ ശ്രദ്ധിക്കുന്നതിലുണ്ട്, എല്ലാം ആ വാക്കിൽ വരും. അതിന് പകരം വാച്ച് യുവർ നൈബർ എന്ന് പറഞ്ഞാൽ പിന്നിപ്പോൾ അല്ലെങ്കിൽ തന്നെ പണിക്ക് പോകാതെ ഓരോ പരിസരങ്ങളിൽ ചുറ്റിക്കടങ്ങുന്നവർ ഇനി ഇതൊരു സർക്കാർ പരിപാടിയാണെന്നുള്ള രീതിയിൽ ഇതങ്ങ് ഏറ്റെടുത്തെന്നിരിക്കും. ചിലയിടങ്ങളിലൊക്കെ കുളിമുറിയിലും കിടക്കറയിലുമൊക്കെ പോയി എത്തി നോക്കുന്നവരുണ്ട്. ഇനി അങ്ങനെ എത്തി നോക്കുന്നവരെ പിടിച്ചാൽ അത് കേരള പോലീസിൻ്റെ പരിപാടി നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും കുറ്റപ്പെടുത്താനാവില്ല. പോലീസ് തലക്കെട്ട് തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.